ആനയിറങ്കൽ അണക്കെട്ട് തുടർന്നു. പൊന്മുടി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്ന് പന്നിയാറിൽ പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനം പ്രതിസന്ധിയിലായതോടെയാണ് അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത്. വേനൽക്കാലത്ത് ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ഡാമിന്റെ സഹായ അണക്കെട്ടായി പ്രവർത്തിക്കുന്ന ജലാശയമാണിത്. പൊന്മുടി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതോടെ ഇവിടുത്തെ ജലം ഉപയോഗിച്ചുള്ള പന്നിയാറിൽ പവർ ഹൌസിലെ വൈദ്യുതി ഉൽപ്പാദനം പ്രതിസന്ധിയിലായതോടെയാണ് സ്ക്ലൂയിസ് ഗേറ്റ് തുറന്ന് ഘട്ടംഘട്ടമായി പന്നിയാറിലൂടെ വെള്ളമൊഴുക്കിയത്. 11.57 ക്യൂമിക്സ് വെള്ളമാണ് പൊന്മുടി അണക്കെട്ടിലേക്ക് ഒഴുക്കിയത്. പൊന്മുടി ഡാമിൽ വെള്ളം എത്തിക്കുന്നതിനായിട്ട് വീണ്ടും നമ്മൾ ആനയിറങ്കൽ ഡാം അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡാമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് സ്റ്റോർ ചെയ്യുന്ന വെള്ളം വേനൽക്കാലത്ത് പൊന്മുടി ഡാമിൽ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സപ്ലിമെൻ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കടുത്ത വരൾച്ച നേരിടുമ്പോൾ കുടിവെള്ളത്തിനും പന്നിയാർ പുഴയെ ആശ്രയിക്കുന്ന 5 പഞ്ചായത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത് അനുഗ്രഹവും ആശ്വാസവുമാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.